കാറിനുള്ളിൽ നിന്ന് നിറയെ പണവുമായി കോൺഗ്രസ് എം എൽ എ മാർ കസ്റ്റഡിയിൽ സംഭവത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുന്നു ജാർഖണ്ഡിൽ നിന്നുള്ള എം എൽ എമാരെയാണ് ബംഗാൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് മൂന്ന് കോൺഗ്രസ് എം എൽ എമാരാണ് കാറിലുണ്ടായിരുന്നത് രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പോലീസ് കാർ പരിശോധിച്ചത് ഹൗറയിൽ വെച്ചായിരുന്നു പരിശോധന കണക്കിൽപ്പെടാത്ത വൻ തോതിലുള്ള പണം കാറിൽ ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു എം എൽ എ മാരായ ഇർഫാൻ അൻസാരി രാജേഷ് കച്ചപ് നമൻ ബിക്സൽ കോങ്കാരി എന്നിവരായിരുന്നു കാറിലുണ്ടായിരുന്നത് ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാൽ ആദിവാസികൾക്ക് വിതരണം ചെയ്യാനുള്ളതാണ് ഈ പണമെന്നാണ് ഇവർ പറയുന്നത് പണത്തിന്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് നോട്ടെണ്ണൽ മെഷീൻ കൊണ്ടുവരേണ്ടി വന്നുവെന്ന് പോലീസ് പറയുന്നു അതേസമയം സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമായ ഗൂഢാലോചനയുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് കുതിര കച്ചവടത്തിനുള്ള പണമാണിതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ബി ജെ പി ആണ് ഇതിനു പിന്നിലെന്നും കോൺഗ്രസ് പറയുന്നുണ്ട് ബി ജെ പി ദീർഘകാലമായി ജാർഖണ്ഡ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് അസാം എങ്ങനെയാണ് സർക്കാരിനെ അട്ടിമറിക്കുന്നതിന്റെ കേന്ദ്രമായതെന്ന് എല്ലാവരും കണ്ടതാണ് പതിനഞ്ച് ദിവസത്തോളം ആ നാടകം തുടർന്നു മഹാരാഷ്ട്ര സർക്കാർ അതിനുശേഷമാണ് വീണത് ഇത് തന്നെയാണ് ജാർഖഡ് സർക്കാരിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത് വലിയൊരു ഗൂഢാലോചന തന്നെ നടക്കുന്നുണ്ട് വൈകാതെ തന്നെ കാര്യങ്ങൾക്കൊരു വ്യക്തത വരുമെന്നും ജാർഖണ്ഡ് കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് താക്കൂർ പറഞ്ഞു ഹൌറയിൽ ബി ഓപ്പറേഷൻ ലോട്ടസ് ആണ് കണ്ടതെന്നും അതാണ് പൊളിഞ്ഞതെന്നും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വ്യക്തമാക്കി ദില്ലിയിലെ ഗെയിം പ്ലാൻ അവർ ജാർഖഡിലും പ്രയോഗിക്കുകയാണ് നേരത്തെ മഹാരാഷ്ട്രയിൽ ഇ ഡി ഉപയോഗിച്ച് സർക്കാർ അട്ടിമറിച്ചതും ഇതേ രീതി തന്നെയാണെന്നും ജയറാം രമേശ് പറഞ്ഞു എം എൽ എ ഇർഫാൻ അൻസാരിയുടെ സഹോദരൻ ഇത് ആദിവാസികൾക്ക് സമ്മാനം വാങ്ങാനുള്ള പണമാണെന്നാണ് അവകാശപ്പെടുന്നത് തന്റെ സഹോദരനെ കൊടുക്കാനാണ് ശ്രമമെന്ന് അൻസാരിയുടെ സഹോദരൻ ഇമ്രാൻ പറഞ്ഞു എല്ലാ വർഷത്തെയും പോലെ കൊൽക്കത്തയിലെ ബഡാ ബസാറിലേക്ക് പണവും കൊണ്ടുവന്നതാണ് ആദിവാസികൾക്ക് സാരികൾ വാങ്ങിക്കൊടുക്കാനാണ് ഈ പണം കോടിക്കണക്കിന് പണമൊന്നും അതിലില്ല രാവിലെ മുതൽ അവരെ കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പോലീസ് അതിനെ സഹായിക്കുന്നില്ലെന്നും ഇമ്രാൻ പറഞ്ഞു അതേസമയം ബി ജെ പി ജാർഖണ്ഡ് അധ്യക്ഷൻ ദീപക് പ്രകാശ് കോൺഗ്രസിനെതിരെ രംഗത്തെത്തി ഈ വിഷയത്തിൽ വിശദീകരണം നൽകാൻ കോൺഗ്രസ് തയ്യാറാവണമെന്നാണ് ദീപക് പറയുന്നത് കോടിക്കണക്കിന് രൂപയാണ് പിടിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി തൃണമൂൽ കോൺഗ്രസ് വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് പണത്തിന്റെ സ്രോതസ് എന്താണെന്ന് ഏതെങ്കിലും കേന്ദ്ര ഏജൻസി സ്വമേധയാ കേസെടുത്ത് എന്ന് തൃണമൂൽ ചോദിച്ചു അതോ ഇക്കാര്യം മറ്റു ചിലർക്ക് മാത്രം ബാധകമാകുന്നതാണോ ബാധകമാകുന്നതാണോയെന്നും പാർട്ടി ട്വീറ്റ് ചെയ്തു പണത്തിന്റെ സ്രോതസ്സ് എന്താണെന്ന് കോൺഗ്രസ് തന്നെ വിശദീകരിക്കണമെന്ന് സ്വതന്ത്ര എം എൽ എ സറയൂർ റോയ് ആവശ്യപ്പെട്ടു ആസാം ബംഗാൾ ജാർഖണ്ഡ് എവിടെ നിന്നാണ് പണം വന്നതെന്ന് അദ്ദേഹം ചോദിച്ചു അതേസമയം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ ബംഗാൾ സ്കൂൾ സർവീസസ് കമ്മീഷൻ വഴി സർക്കാർ സ്കൂളുകളിൽ അധ്യാപക അനധ്യാപക തസ്തികകളിൽ നിയമവിരുദ്ധമായി ജീവനക്കാരെ നിയമിച്ചതിൽ കൈക്കൂലി വാങ്ങിയെന്ന കേസിൽ മന്ത്രി പാർത്ത ചാറ്റർജിക്കെതിരെ ആരോപണമുയർന്നിരുന്നു നേരത്തെ പാർത്തയുടെ സഹായിയായ നടി അർപ്പിത മുഖർജിയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഇരുപത് കോടിയുടെ നോട്ടുകെട്ടുകളാണ് ഇ ഡി പിടിച്ചെടുത്തത് ഇതിനു പിന്നാലെയാണ് പാർത്തയെയും ഇഡി അറസ്റ്റ് ചെയ്തത് അർപ്പിതയുടെ രണ്ട് ഫ്ളാറ്റുകളിൽ നിന്നായി ഇ ഇതുവരെ അൻപത് കോടി രൂപയും അഞ്ചു കിലോ സ്വർണവും വിദേശ കറൻസിയും കണ്ടെടുത്തിരുന്നു രണ്ടാമത്തെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്ത ഇരുപത്തിയൊൻപത് കോടി രൂപ പാർത്തയുടേതാണെന്നാണ് അർപ്പിത ഇഡിയോട് വെളിപ്പെടുത്തിയിരുന്നത്